പ്രാചീന കാലം മുതൽ വീട് നിർമ്മിക്കുമ്പോൾ പൂജാമുറിക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. അന്നുള്ള ഗ്രഹങ്ങൾ മിക്കതും അറയും നിരയും ആയിരുന്നല്ലോ. അതിൽ പ്രത്യേക സ്ഥാനത്ത് പൂജാമുറി ഉണ്ടാക്കി കുലദേവതയെ ആരാധിക്കുകയും വച്ച് പൂജിക്കുകയും ചെയ്തിരുന്നു. ആ പാരമ്പര്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിർമ്മിക്കുന്ന ഹിന്ദുക്കളുടെ ഗ്രഹങ്ങളിൽ പൂജാമുറി പ്രത്യേകം തയ്യാറാക്കി പണിയുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കുടുംബങ്ങളിലും പൂർവികർ വെച്ചാരാധിക്കുന്ന ദേവതകളുണ്ട്. അപ്രകാരമുള്ള ആരാധനകൾ ഇന്നും തുടർന്നുകൊണ്ടു പോകുവാൻ സാധിക്കാത്തവരുമുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ ഒന്നുകിൽ ആ ദേവതയെ പ്രത്യേകം ആലയമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക, അല്ലെങ്കിൽ അതിനെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചേൽപ്പിക്കുക. സേവയും ആരാധനയും രണ്ടാണ്. സേവ ചെയ്താൽ അത് മുടങ്ങാതെ തലമുറകളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ആരാധന മാത്രമാണ്. പൂജാമുറിക്ക് ഈശാനകോൺ, കന്നികോൺ, മേടം രാശി ഇവയെല്ലാം നല്ല സ്ഥാനങ്ങളാണ്. നിലവിളക്ക് വയ്ക്കുന്നത് വെറും നിലത്തല്ലാതെ ഒരു പീഠത്തിന്മേൽ വെച്ചാൽ നല്ലതായിരിക്കും. അതിന് ശാസ്ത്രവിധി പ്രകാരമുള്ള പീഠമായാൽ നന്ന്. നിലവിളക്കിൽ 5 തിരിയിട്ട് കൊളുത്തുന്നത് ഉത്തമം. 2 തിരിയും കുഴപ്പമില്ല. ഇഷ്ടദേവതകളെ ആർക്കും ഭജിക്കാം, സേവിക്കാം. പക്ഷേ അത് വരും തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ ആരാധന മുടങ്ങാനിടയാകും. അങ്ങനെ വന്നാൽ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇഷ്ടദേവതയായ പരദേവതയെ കുടിയിരുത്തി ആരാധിക്കുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. കൂടാതെ തടസ്സങ്ങൾ മാറാൻ ഓരോ മാസവും ഒരു ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ക്ഷേത്രത്തിൽ ചെയ്താലും മതി. അതുപോലെ തൊഴിൽ തടസ്സം മാറാനും വിവാഹ തടസ്സം മാറാനും ഗണപതിക്ക് ചൊവ്വാഴ്ച ദിവസം കറുകമാല ചാർത്തുന്നത് നല്ലതാണ്.